നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. സാഹചര്യം മാറാതെ എന്ത് സമവായം? ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി പ്രകാശ് കാരാട്ടിനെ കണ്ട VS നിലപാടുകൾ കടുപ്പിച്ചു തന്നെ. സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിക്കാൻ ഇടയായ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടില്ലെന്ന് VS. തനിക്കെതിരായ സംസ്ഥാന നേതൃത്വത്തിന്റെ പരാമർശങ്ങൾ സംഘടനാ വിരുദ്ധം, പാർട്ടി വിരുദ്ധൻ പ്രയോഗം നീക്കണം. ആക്ഷേപങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യണമെന്നും ആവശ്യം. സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ തൽക്കാലം കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കില്ലെന്ന് സൂചന. എല്ലാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു മാത്രം. സംഘടനയുമായി സഹകരിക്കാൻ VS കാരാട്ടിന്റെ നിർദ്ദേശം. സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരുന്ന PB ഇന്നലെ വന്നത് പാർട്ടി കോൺഗ്രസ് ഒരുക്കങ്ങളും സംഘടനാ റിപ്പോർട്ടിന്റെ കരടും മാത്രം. കേന്ദ്ര കമ്മിറ്റി യോഗം നാളെയും തുടരും. നിറഞ്ഞാടുന്ന നാണക്കേട്. സഭയിലെ അക്രമങ്ങളിൽ വിവാദം തീരാതെ പരസ്പരം ആക്ഷേപം ചൊരിഞ്ഞ് നേതാക്കൾ. KC അബുവിന്റെ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ഷിബു ബേബി ജോണിന്റെ പരാതി. അബുവിന്റെ വിവാദ പരാമർശം സഭയിലെ ബഹളങ്ങൾക്കിടെ ബിജിമോളെ ഷിബു തടഞ്ഞുവച്ചതിനെ ചൊല്ലി. ആക്ഷേപാർഹ പരാമർശം തന്നെ വേദനിപ്പിച്ചു. അബുവിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്നും ഷിബു. സഭയിൽ നടന്നത് ലൈംഗിക അക്രമമെന്ന് കാണിച്ച് പ്രതിപക്ഷ വനിതാ MLA തിങ്കളാഴ്ച പോലീസിൽ പരാതി നൽകും. ഭരണപക്ഷ MLA പേരിൽ സ്ത്രീ പീഡന കുറ്റം ചുമത്തണമെന്ന് ആവശ്യം. പോലീസിനെ സമീപിക്കുന്നത് സ്പീക്കറിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ടെന്ന് KK ലതിക MLA. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ വനിതാ അംഗങ്ങളുടെ പരാതി ഗവർണർക്കും. ചോരയിൽ കുതിരുന്നു താഴ്വരകൾ. കശ്മീരിൽ ഭീകരാക്രമണത്തിന് തുടർച്ച. ഇന്നലെ കത്വയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പിന്നാലെ ഇന്ന് സാംബാ സെക്ടറിൽ ആക്രമണം സൈനിക ക്യാമ്പിനു നേരെ. ഒരാൾ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നിൽ 4 ഭീകര സംഘം. സൈനികരുടെ തിരിച്ചടി തുടരുന്നു. അതിർത്തിയിൽ പോരാട്ടം രൂക്ഷം. ഇന്നലെ ലഷ്കർ ഭീകരർ നടത്തിയ രാജ്ബാഗ് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3 പോലീസുകാർ ഉൾപ്പെടെ 4 പേർ. 2 ഭീകരരെ സൈന്യം വെടിവെച്ചുകൊന്നു. തുടരുന്ന ഭീകരാക്രമണങ്ങളിൽ കേന്ദ്രത്തിന് ആശങ്ക. BJP പിന്തുണയുള്ള മുഫ്തി സർക്കാരിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടി. കശ്മീർ വിഷയത്തിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക്. മരണമെത്തിയ പാളങ്ങൾ. ഉത്തർപ്രദേശിലെ ട്രെയിൻ ദുരന്തത്തിൽ മരണസംഖ്യ 38. 200 പേർക്ക് പരിക്ക്. പാളം തെറ്റിയത് ഡെറാഡൂൺ വാരാണസി ജനതാ എക്സ്പ്രസ്. അപകടം ഇന്നലെ രാവിലെ റായ്ബറേലി ബജ്റാവൻ സ്റ്റേഷനിൽ. ബ്രേക്കിംഗ് തകരാറെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ട്രെയിൻ പാളം തെറ്റിയത് ട്രാക്ക് അവസാനിക്കുന്നിടത്തെ മൺകൂനയിലേക്ക് ഇടിച്ചുകയറി. പൂർണ്ണമായും തകർന്നത് 4 കമ്പാർട്ട്മെന്റുകൾ. മരണസംഖ്യ കൂടിയത് കൂട്ടിയിടിച്ച ബോഗികൾ ഞെരിഞ്ഞമർന്നതു കാരണം. ബോഗികളുടെ കാലപ്പഴകം വിനയായെന്നും റിപ്പോർട്ട്. മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.